ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വൈൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ബീട്രൂട്ട് വൈനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. ഇപ്പോൾ വൈൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ വൈൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ വീട്ടിൽ വൈൻ ഉണ്ടാക്കാം. ഇനി ആരും കടയിൽ പോയി വൈൻ വാങ്ങരുത്, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ ബീട്രൂട്ട് വൈനിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ബീട്രൂട്ട് ശരീരത്തിന് നല്ലതാന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ബീട്രൂട്ട് വൈൻ നമ്മൾ കുടിക്കുമ്പോൾ മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കും. കളറ് വെക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ബീട്രൂട്ട് വൈൻ ബെസ്റ്റ് സാധനമാണ് കേട്ടോ. അപ്പോൾ അത് കളർ വെക്കുന്ന വെച്ചിട്ട് പച്ചവെള്ളം കുടിക്കുന്ന പോലെ വൈൻ കുടിക്കരുത്. രാത്രി നമ്മൾ കിടക്കാൻ പോണതിൻ്റെ മുമ്പ് ഒരു 50 മില്ലി ഡെയിലി ഒരു ഇത്തിരി കുടിച്ച് കിടന്നാൽ മതി. ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിലെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് നല്ല അനുഭവം ഉണ്ട് കേട്ടോ, അത് കാരണമാണ് ഞാൻ ഇത്ര ഉറപ്പിൽ പറയുന്നത് നിങ്ങളുടെ അടുത്ത്. ഇപ്പോൾ പുറത്ത് ബീട്രൂട്ട് വൈൻ ഒന്നും വാങ്ങിച്ച് നമുക്ക് ഡെയിലി ഒന്നും കുടിക്കാൻ പറ്റില്ല, മുടിഞ്ഞ കാശാ പുറത്തൊക്കെ. നമുക്കിപ്പോൾ 2 കിലോ ബീട്രൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ക്രിസ്മസൊക്കെ വരികയല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണവരാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ബീട്രൂട്ട് വൈനിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 2 കിലോ ബീട്രൂട്ടാണ് കേട്ടോ ഇതിനെ എടുത്തേക്കുന്നത്. 10-12 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോൾ സ്പൈസസിൽ ഉണ്ടാവുന്ന ആ സ്റ്റാർ ഇല്ലേ, അതിൻ്റെ ഒരു അരഭാഗമാണ് എടുത്തേക്കുന്നത്, മുഴുവനൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ 7-8 ഗ്രാമ്പ്, 2 ചെറിയ പട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ്. പിന്നെ 1 കഷ്ണം ഇഞ്ചി വേണം. ഈ ഹോൾ സ്പൈസസൊക്കെ നമ്മൾ ഒന്ന് ചതച്ചിട്ട് വൈനിൽ ഡയറക്റ്റ് ഇടാനുള്ളതാണ്. ഇഞ്ചി നമുക്ക് ബീട്രൂട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഞാനിത് ഇടണ സമയത്ത് കറക്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ 2 കിലോ ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ കടയിൽ നിന്ന് നമ്മൾ ബീട്രൂട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ കാര്യം, ബീട്രൂട്ട് ഉണങ്ങിയത് വാങ്ങരുത് കേട്ടോ, നല്ല ഫ്രഷായിരിക്കും. അങ്ങനത്തെ ബീട്രൂട്ട് നോക്കി വാങ്ങണം. ഇപ്പോൾ നമുക്ക് 2 കിലോ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ബീട്രൂട്ടിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, നമുക്കത് മുഴുവനായിട്ട് പറയാൻ നിന്ന് അന്നത്തെ വീഡിയോ വൈനിൻ്റെ ആവില്ല. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളാവും. ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണ് ബീട്രൂട്ടിൽ മെയിൻ സംഭവം. നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ പോവും, പിന്നെ നല്ല സ്കിന്ന് ഗ്ലോ ആയി കിട്ടും. അത് വൈനെന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് കളർ വെക്കുന്ന സാധനമാണ്, അതിൽ ബീട്രൂട്ട് വൈൻ മെയിനാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി, ഇനി ഇത് നല്ലോണം കഴുകി എടുക്കണം കേട്ടോ. കഴുകി വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാണ്ട് ഉണക്കി എടുക്കണം, എന്നിട്ട് വേണം നമുക്കിത് ഗ്രേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഫുള്ളായിട്ടുള്ള ഗോതമ്പ് കിട്ടാൻ വഴിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റേ നുറുക്ക് ഗോതമ്പ് എടുത്താൽ മതി. ഇങ്ങനത്തെ ഗോതമ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇത് നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് കേട്ടോ. നമ്മൾ എന്ത് സാധനം വൈന്ന് എടുക്കുമ്പോഴും വെള്ളത്തിൻ്റെ അംശം ഒട്ടുണ്ടാവാൻ പോലെ എല്ലാ സാധനവും ഡ്രൈ ആയിരിക്കണം. ഇനി നമുക്ക് ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പീലർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ എല്ലാ കേട്ടോ ഗ്രേറ്റ് ചെയ്യണം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കാണിച്ചത്. 2 കിലോ ബീട്രൂട്ടൊക്കെ അതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. ഞാൻ അത് കാരണം എൻ്റെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. പ്രീതിയുടെ മിക്സിയാണ് എൻ്റെ, അതിൻ്റെ ഫുഡ് പ്രോസസ്സറാണ്. അതിലൊരു ഗ്രേറ്ററിൻ്റെ ബ്ലേഡ് ഉണ്ട്, അതിൽ വെച്ചിട്ടാണ് ഞാൻ ബീട്രൂട്ട് ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ ഗ്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കയ്യിലൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തു വരുമ്പോഴേക്കും കൈയൊക്കെ വല്ലാണ്ട് വേദനിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ
നല്ല ഫുഡ് പ്രോസസ്സിലാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തേക്കുന്നത്. 2 കിലോ ബീട്രൂട്ടിന് 4 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. 4 ലിറ്റർ വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് തണുത്തതിൻ്റെ ശേഷം ഉപയോഗിക്കുക. വെള്ളത്തിന് ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. അതുപോലെ നമ്മൾ ബീട്രൂട്ട് വേവിക്കാൻ ഈ 4 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തന്നെ എടുത്താൽ മതി. അതിനായിട്ട് സെപ്പറേറ്റ് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടാണ് ഞാൻ ബീട്രൂട്ട് വേവിക്കാൻ വെക്കാൻ പോണേ. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾക്ക് എത്രയാണോ ഇപ്പോൾ നിങ്ങൾ 1 കിലോ ബീട്രൂട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളം ആ കണക്കിൽ വെച്ച് നേരത്തെ തന്നെ തിളപ്പിച്ച് വെള്ളം നല്ലോണം ആറാൻ വെക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അപ്പോഴേക്കും വെള്ളമൊക്കെ തണുത്തുണ്ടാവും. ആ 4 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തന്നെ ബീട്രൂട്ടിൽ വേവാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കിടക്കുന്നുണ്ട്. ബീട്രൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്താൽ മതി. പെട്ടെന്ന് വേവ്, നമ്മൾ ഗ്രേറ്റ് ചെയ്താണല്ലോ എടുത്തേക്കുന്നത്. ഈ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഇപ്പം ഇത്ര വെള്ളം നമുക്ക് കറക്റ്റാണ്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. തിളക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ഇടികല്ലില്ലേ, അതിൽ വെച്ചാണ് ഞാൻ ചതച്ചെടുക്കണേ. ആ കല്ലെടുക്കുമ്പോൾ അതിൽ ഒട്ടും വെള്ളം നനവ് ഉണ്ടാവാൻ പാടില്ല. നല്ലോണം കഴുകി ഉണക്കേൻ്റെ ശേഷം ആ കല്ലിൽ ചതയ്ക്കണം. അതുപോലെ ചതയ്ക്കുമ്പോൾ ഫസ്റ്റ് ഇഞ്ചി ഇട്ട് ചതയ്ക്കരുത്. നമ്മുടെ ഹോൾ സ്പൈസസ്, പട്ട, ഏലക്ക, ക്രാമ്പ്, അസ്റ്റാറ് ഈ വക സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് ചതച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ഒരുപാട് അരഞ്ഞ് പൊടിയാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചതച്ചെടുക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചതയ്ക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാ ഹോൾ സ്പൈസസും ഒരുമിച്ചിട്ട് ചതച്ചാൽ മതി. ഈ പാകത്തിനൊന്ന് ചതച്ചെടുക്കുക. ഇത് ചതച്ചതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചി ചതച്ചാൽ മതി കേട്ടോ. ഇനി ആ ഒരു കഷ്ണം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായില്ലേ, അത് അത്ര തന്നെ ഒരു കഷ്ണം ഇഞ്ചി, അതൊന്ന് ചതച്ച് ജസ്റ്റ് ഒന്ന് അതും ചതച്ചാൽ മതി. ഒരുപാട് അരയണ്ട. ഇപ്പോൾ ബീട്രൂട്ട് വേവിക്കാൻ വെച്ച് നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. ആ തിളയ്ക്കണ സമയത്ത് വേണം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ടാമതും അടച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ബീട്രൂട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ബീട്രൂട്ട് നല്ലോണം വെന്തുണ്ട്. നമുക്കതെടുത്ത് ഒരു സ്ട്രെയിനറിൽ വെച്ച് അതിൻ്റെ ജ്യൂസൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് നിങ്ങൾക്ക് അരിപ്പയിൽ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്തിലിട്ട് പിഴിഞ്ഞെടുക്കണമെങ്കിൽ അതുപോലെയും ചെയ്യാം. ഞാൻ സ്ട്രെയിനറിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ പിഴിഞ്ഞെടുക്കണത് കേട്ടോ. എല്ലാ ബീട്രൂട്ടിൽ നിന്ന് എല്ലാ ചാറും മുഴുവനും പിഴിഞ്ഞെടുക്കണം. അത്ര ക്ലീനായിട്ട് വേണം നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട്. ഈ വെള്ളം നമ്മൾ 4 ലിറ്റർ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളമാണ് എടുത്തത്. അതിൻ്റെ ബാക്കി വെള്ളം കൂടിയിട്ടാണ് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ പോണത്. അത് കാരണം ഇത് എത്രത്തോളം നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം പിഴിഞ്ഞെടുക്കണം കേട്ടോ. തുണിയിലാണ് നിങ്ങൾ പിഴിയണമെന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകി ഉണക്കി നല്ല ക്ലീനായിട്ടുള്ള ക്ലോത്തിൽ വേണം പിഴിയാനായിട്ട്. അല്ലെങ്കിൽ വൈന് കേടുവരൂട്ട. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വൈൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വൈൻ ഉണ്ടാക്കാൻ പറ്റും. നല്ലോണം പിഴിഞ്ഞെടുക്കുക. ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാം പിഴിഞ്ഞെടുത്തിട്ട് പിഴിഞ്ഞ ആ ചാറ് ഡയറക്റ്റായിട്ട് നമ്മൾ കണ്ടെയ്നറിൽ ഒഴിക്കരുത്. പിന്നെ അത് ഒന്നും കൂടി അരിച്ചിട്ട് വേണം, ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് വേണം ഒഴിക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഫുഡ് ഗ്രേഡുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. നിങ്ങളുടെ കയ്യിൽ കുപ്പി ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യാം, അല്ല ഭരണിയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ വൈൻ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഫുഡ് ഗ്രേഡുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു ലൂബിക്കയുടെ വൈൻ ഇട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വൈനിൻ്റെ വീഡിയോ ഇപ്പോൾ എല്ലാവരും കാണുക. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ലൂബിക്ക സീസണാണല്ലോ, ലൂബിക്ക വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ എടുക്കുന്ന കണ്ടെയ്നർ ഫുഡ് ഗ്രേഡാണോ എന്നുള്ളത് മാത്രം ഒന്ന് ഉറപ്പ് വരുത്തുക. സാധാരണ പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ട് വയ്ക്കരുത് വൈന്. നമ്മൾ ബീട്രൂട്ട് പിഴിഞ്ഞെടുത്ത ആ ചാറില്ലേ, അത് ഒന്നും കൂടി നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ ആ ബീട്രൂട്ടിൻ്റെ ഒക്കെ ആ ഇതുണ്ടാവും, തരികളുണ്ടാവും. അപ്പോൾ അത് ഒന്നും കൂടി അരിച്ചിട്ട് വേണം നമുക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ വൈൻ ഉണ്ടാക്കണേ അതിലേക്ക് ഒഴിക്കാനായി. പിന്നെ നമ്മൾ ഏത് പാത്രം എടുക്കുമ്പോഴും ആ പാത്രത്തിൻ്റെ 3/4 നമ്മൾ ഒഴിക്കണ വെള്ളം വരാൻ പാടുള്ളൂ, ഫുള്ളായിട്ട് വെക്കരുത് കേട്ടോ. ഇപ്പോൾ അരിച്ചെടുത്തത് ഇത്ര വെള്ളം ഉണ്ടായിട്ടുള്ളൂ.
ബാക്കി നമ്മൾ 4 ലിറ്റർ വെള്ളത്തിൽ ബാക്കി വെള്ളം ഇല്ലേ, ആ വെള്ളം കൂടി ഞാൻ ഇതിൽ ഒഴിച്ചു. പിന്നെ നിങ്ങൾ ബീട്രൂട്ട് അരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നല്ലോണം നമ്മളിപ്പോൾ വേവിച്ച് നമ്മൾ ഗ്യാസിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ, നല്ലോണം തണുത്തതിൻ്റെ ശേഷം വേണം ബീട്രൂട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ നല്ലോണം തണുത്തു എന്നുള്ള ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രം ഏത് കണ്ടെയ്നറിലാണോ നിങ്ങൾ വൈൻ ഉണ്ടാക്കാൻ പോണേ ആ കണ്ടെയ്നറിൽ ഒഴിക്കാൻ പാടുള്ളൂ. ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ബാക്കി ഉണ്ടായ 4 ലിറ്റർ വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ ഹോൾ സ്പൈസസ്, അതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക. ചിലർ കിഴി കെട്ടിയിടും. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാട്ടെ, എങ്ങനെ ചെയ്താലും ഒരേപോലെ തന്നെ വൈന് കിട്ടുക. അപ്പോൾ നമുക്ക് ബാക്കി നേരത്തെ ഉണക്കി വെച്ച് ആ ഗോതമ്പ്, ഒരു ബൗള് ഗോതമ്പാണ് കേട്ടോ ഞാൻ എടുത്തേക്കണ, 2 കിലോ ബീട്രൂട്ടിന്, അതും ഞാൻ വൈനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കണം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തേക്കണത്, അത് കാരണം ഡയറക്റ്റ് ആഡ് ചെയ്യാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഈസ്റ്റ് ഇടണത്. അതുപോലെ 2 കിലോ ബീട്രൂട്ടിന് ഞാൻ 1.5 കിലോ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം. വൈന് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ചവർപ്പും ഒരു ലേശം ഒരു കയ്പ്പൊക്കെ ഉണ്ടാവണം, അതാണ് കറക്റ്റായിട്ടുള്ള വൈന്. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്ന പോലെ ആയിപ്പോവും. അത് കാരണം മധുരമൊക്കെ പാകത്തിന് തന്നെ ഇടുക. ഞാനിപ്പോൾ 1.5 കിലോ പഞ്ചസാരയാണ് 4 ലിറ്റർ വെള്ളത്തിന് ഉപയോഗിച്ചേക്കണം കേട്ടോ. ഇനി നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. അതുപോലെ ഇളക്കുമ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇളക്കണ ചട്ടകത്തിലായാലും തവി ഒന്നിലും ഒരു തുള്ളി വെള്ളം ഉണ്ടാവരുത്. ഒക്കെ ഉണങ്ങിയതാണോ നോക്കിയിട്ട് വേണം വൈനിലേക്ക് എന്തും ഇതാക്കാനായിട്ട്. നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഞാൻ സാധാരണ ഇതിൻ്റെ അടപ്പ് വെച്ച് അങ്ങനെയാണ് കേട്ടോ, അങ്ങനെ അടച്ച് വയ്ക്കുക ചെയ്യണത്. തുണിയൊന്നും വെച്ച് കെട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ വൈനുണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാറ്. സാധാരണ ആ കണ്ടെയ്നറിൻ്റെ അടപ്പ് വെച്ച് അങ്ങനെ അടച്ച് കുറച്ച് ഇരുട്ടായിട്ടുള്ള സ്ഥലത്താണ് ഇത് വയ്ക്കാറ്. നമുക്കിത് 7 ദിവസമാണ് വെക്കേണ്ടത്. ഇനി നമ്മളിത് 8ാമത്തെ ദിവസം എടുക്കും. അത് 7 ദിവസം വയ്ക്കുമ്പോൾ ഡെയിലി എടുത്ത് രാവിലത്തെ നേരം രാത്രിയായാലും എങ്ങനെയായാലും എടുത്ത് ഇളക്കി കൊടുക്കുക, ഡെയിലി ഇളക്കി കൊടുക്കുക 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്. 8ാമത്തെ ദിവസം നമുക്ക് ഇതെടുക്കാം. പിന്നെ ഇളക്കണ സമയത്ത് ഒന്നെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലാന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ഇളക്കണത്. ചട്ടുക ആയാലും തവിയായി എന്തായാലും വെള്ളം ഉണ്ടാവരുത്, വെള്ളം നനവ് ഒട്ടും ഇല്ലാണ്ടിരിക്കണം. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണേ വൈനിൽ. അല്ലാന്നുണ്ടെങ്കിൽ വൈൻ വെള്ളത്തിൻ്റെ അംശം ഇത്തിരി ഉണ്ടായാൽ മതി വൈൻ പൂത്തുപോകും നമുക്ക്. 7 ദിവസം ഇളക്കിയിട്ട് നമ്മൾ 8ാമത്തെ ദിവസം നമ്മുടെ വൈൻ ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കാൻ പോവുക. ആ എന്താ മണം, അടിപൊളി മണമാണ് കേട്ടോ വരണേ. തുറക്കുമ്പോൾ തന്നെ അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഗോതമ്പും ഹോൾ സ്പൈസസൊക്കെ അങ്ങനെ ഇട്ടുണ്ടല്ലോ, അതിൻ്റെ ഒക്കെ അടിയിൽ തങ്ങിക്കിടക്കുണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഞാൻ ഇപ്പോൾ അരിച്ചെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി കളറായിട്ടില്ലേ, കാണുമ്പോൾ തന്നെ എന്താ ഭംഗി, കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇത് വീഡിയോന് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഇങ്ങനെ ഒരു ബൗളിൽ അരിച്ചെടുക്കണേ. ഞാനിത് ഒരു വലിയൊരു കണ്ടെയ്നറിലാക്കി എടുത്ത് വയ്ക്കും. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എവിടെയെങ്കിലും പുറത്ത് തന്നെ വെക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഒന്നും ആവില്ല. അടച്ച് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ ഒഴിച്ചു വയ്ക്കുന്ന പാത്രത്തിൽ ഒന്നിലും വെള്ളം ഉണ്ടാവരുത്. എനിക്കിപ്പോൾ ഇത്ര വൈനാണ് കേട്ടോ ഇട്ടേക്കുന്നത്, ഇത്രയാണ് എനിക്ക് കിട്ടിയ വൈന്. നല്ല കളറില്ലേ കാണുമ്പോൾ തന്നെ, ബീട്രൂട്ട് പിന്നെ പറയണ്ടല്ലോ നല്ല കളറാണല്ലോ. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഗ്ലാസ്സിൽ ഒഴിച്ച് കാണിച്ചു തരാം, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഗ്യാസും കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ വൈനുണ്ടാക്കി നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല വൈനാണെന്നുണ്ടെങ്കിൽ നാക്കിലൊക്കെ ഒരു തരിപ്പ് ഉണ്ടാവും, ഒരു ഇളം കയ്പ്പൊക്കെ ഉണ്ടാവും വൈന്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വൈന്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ എൻ്റെ ലൂബിക്കയുടെ വൈന് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് വീഡിയോ, അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് വൈനിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്, അത് കാരണം ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത റെസിപ്പിയിൽ നമുക്ക് കാണാം. സീ യു, ബൈ.